നമസ്കാരം. സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വാർത്തകൾ സൃഷ്ടിക്കുകയും വാർത്തകളോടൊപ്പം നടക്കുകയും ചെയ്യുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന മുഖാമുഖം പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൽ സലാമാണ് അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. 2011 അങ്ങ് വൈസ് ചാൻസലറായി ചാർജ് എടുക്കുന്നത്. 1968 സ്ഥാപിതമായ യൂണിവേഴ്സിറ്റി, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ നിലവാരത്തിൽ കാര്യമായി ശ്രദ്ധിക്കാതെ, ക്യാമ്പസിൽ അച്ചടക്കം ഒട്ടുമില്ലാതെ, ക്യാമ്പസിൽ ഒരു അനാശാസ്യ പ്രവർത്തനം പോലും നടക്കുന്ന രീതിയിലേക്ക് തരംതാണ ഒരവസ്ഥയിലാണ് അങ്ങ് വി സി ആയി ചാർജെടുക്കുന്നത്. ഇപ്പോൾ ഈ 3 വർഷത്തിന് ശേഷം താങ്കൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ഈ യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതി 2011 മുൻപുള്ള സ്ഥിതിയുമായി താങ്കൾ എങ്ങനെയാണ് സത്യസന്ധമായി കമ്പയർ ചെയ്യുന്നത്? 2011 August 12 കാലിക്കറ്റ് സർവകലാശാലയുടെ 10th വൈസ് ചാൻസലറായിട്ട് ഞാൻ ചാർജ് എടുത്തു. അപ്പോയിൻമെൻറ്റിൻ്റെ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയെപ്പറ്റി സ്വപ്നം കാണാനും യൂണിവേഴ്സിറ്റി എങ്ങനെ ഇരിക്കണമെന്ന് ഒരു വിഷൻ ഉണ്ടാക്കാനും ഒക്കെ തുടങ്ങുന്ന ആ ഒരു ശരീരക്കുറാണ് എനിക്കുള്ളത്. ഏത് കാര്യം ഏത് അസൈൻമെൻറ്റ് തന്നാലും ഞാൻ ഒരുപാട് ഹോംവർക്ക് ചെയ്യും. അങ്ങനെ ഞാൻ ഈ ഹോംവർക്കൊക്കെ ചെയ്തിട്ട് എൻ്റേതായ ചില സ്വപ്നങ്ങളുമായിട്ട് കാലിക്കറ്റിലേക്ക് ഞാൻ ലാൻഡ് ചെയ്യുന്നു. എന്നെ അവിടെ സ്വീകരിച്ചത് സമരങ്ങളുടെ ഒരു ഘോഷയാത്ര, പൊളിറ്റിക്കൽ അനാർക്കിയുടെ ഒരു ഘോഷയാത്ര. അച്ചടക്കം തീരെയില്ല, ആർക്കും ആരോടൊരു ബഹുമാനമില്ല, യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡർ ആരാണെന്ന് പോലും അറിയാൻ മേലാത്ത ഒരവസ്ഥ. കുട്ടികളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നു, പരീക്ഷാ ഫലം വന്നിട്ടില്ല, 5-6 കൊല്ലത്തെ ഫലം വന്നിട്ടില്ല. ഏതാണ്ട് ഞാൻ കണക്കെടുത്തപ്പോൾ 47,000 ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ കൊടുക്കാതെ പെൻഡിങ്ങായി കിടക്കുന്നു. 6 കൊല്ലം പോലും പഴകിയ റിസൾട്ടുകൾ. കുട്ടികൾ പറഞ്ഞു തുടങ്ങി, സാറേ കാലിക്കറ്റ് സർവകലാശയിൽ ചേർന്നാൽ 7-2 ശരി തുടങ്ങിയതാണ് എന്ന് പറയുന്നു. കംപ്ലയിൻറ്റ് മാത്രം, അരാജകത്വം മാത്രം, ഇൻഡിസിപ്ലിൻ മാത്രം. ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കുറേ കെട്ടിടങ്ങളും കുറേ സമരങ്ങളും കുറേ കൊടിതോരണങ്ങളും, വരാത്ത ഓഫീസിൽ വരാത്ത എന്നാൽ വന്ന് കാപ്പി പിടിച്ചു പോകുന്ന ഒരു തരത്തിലുള്ള ഒരു സേവന രീതിയും. യൂണിവേഴ്സിറ്റി ആർക്ക് വേണ്ടിയാണെന്നുള്ള ചോദ്യം ആർക്ക് ആരോട് ചോദിച്ചാലും കുറേ ജീവനക്കാർക്ക് വേണ്ടി മാത്രമാണെന്ന് പറയുന്ന അവസ്ഥയും, അരാജകത്വം എന്ന് പറഞ്ഞാൽ അത് ഇന്നാഡിക്വേറ്റാണ്. എന്നെ എതിരേറ്റത് പോലും നീണ്ട ഹങ്കർ സ്ട്രൈക്കുകളാണ്. ചോദിക്കുന്നതെല്ലാം കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ, എനിക്കൊരു പ്രത്യേക പ്രോബ്ലം ഉള്ള ആളാണ്. ഞാനെന്ന് പറഞ്ഞാൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ. ജീവിതകാലം അത് പ്രോബ്ലം അല്ലല്ലോ, സ്ട്രെങ്ത് അല്ലേ? വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ജീവിച്ചത്. പഠിക്കുന്ന കാലത്തും പഠിച്ചതിന് ശേഷവും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കുകയും എല്ലാം ഡിസിപ്ലിൻഡ് ആയിരിക്കണമെന്ന് വാശി പിടിക്കുന്നൊക്കെ ഒരാളാണ്. അത് സ്വല്പം കൂടുതലായിരിക്കാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയെ പറ്റി പഠിക്കുക എന്നാണ്. ഞാൻ രജിസ്ട്രാറുണ്ട്, കൺട്രോളറുണ്ട്, എക്സാമിനേഷനുണ്ട്, ഫിനാൻസ് ഓഫീസറുണ്ട്, ഇവരോടൊക്കെ ചോദിച്ചു റിസോഴ്സസ് എന്താണ്. റിസോഴ്സ് എന്ന് പറയാൻ ലാൻഡ് റിസോഴ്സ് ഉണ്ട്, കറക്റ്റായിട്ട് അറിയാൻ മേല. മാൻ പവർ റിസോഴ്സസ് എത്രയെന്ന് അറിയാൻ മേല. മണി എക്സ്പെൻഡിച്ചർ ആൻഡ് വരവ് ചെലവ് കറക്റ്റ് അറിയാൻ മേല. പരീക്ഷ എത്ര നടത്തി, എത്ര നടത്തിയില്ല എന്നറിയാൻ മേല. എത്ര ഡിഗ്രി പ്രോഗ്രാം എന്നറിയാൻ മേല. എത്ര ബോർഡ് ഓഫ് സ്റ്റഡി എന്നറിയാൻ മേല. എത്ര ഫാക്കൽറ്റി എന്ന് കറക്റ്റ് അറിയാൻ മേല. പലർക്കും പലതും അറിയാം. അങ്ങനെ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പല തലങ്ങളിൽ കിടക്കുന്ന അവസ്ഥ. ഒന്നും ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥ. സമരം, ആരോടും ഒന്നും പറയാൻ മേലാത്ത അവസ്ഥ. കുറേ ദിവസം പകച്ചു നിന്നു. ആയുധങ്ങൾ ഓരോന്നും തന്നെ എടുക്കേണ്ടി വന്നു. വേറെ ഒന്നും ചെയ്തില്ല ഞാൻ. ആദ്യമേ ആക്ടും സ്റ്റാറ്റ്യൂട്ടും നന്നായിട്ട് വായിച്ച് പഠിച്ചു. വൈസ് ചാൻസലർ അധികാരികൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി, വ്യക്തമായിട്ട് മനസ്സിലാക്കി. പിന്നെ എനിക്ക്, ഞാൻ എൻ്റെ പാരൻ്റ് യൂണിവേഴ്സിറ്റിയിൽ 1-2 വൈസ് ചാൻസലർമാരെ ഞാൻ മോഡലായിട്ട് മനസ്സിൽ വെച്ചിരുന്നവരുണ്ട്. ഒന്ന് ഡോക്ടർ എ മൈക്കിൾ, അതിനു മുമ്പ് കാളീശ്വരൻ സാർ, IAS. ഇവർ രണ്ടുപേരും എൻ്റെ മനസ്സിലുള്ള മോഡലുകളായിരുന്നു. ഇതെല്ലാം വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഭയങ്കര ഡിസിപ്ലിനേറിയൻ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ അജണ്ട. ആൾക്കാർ വരും, ഒപ്പിടും, പോകും എന്നൊരവസ്ഥ, ജോലി ചെയ്യത്തില്ല. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ബയോമെട്രിക് പഞ്ചിങ് മെഷീൻ കൊണ്ടുവന്നിട്ട് അറ്റൻഡൻസ് ബയോമെട്രിക് പഞ്ചിങ് മെഷീൻ വെച്ചുകൂടാ. ഇവരെയൊക്കെ വിളിച്ചു, എല്ലാവരും പറഞ്ഞു വയ്ക്കാം സാറേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു വലിയ പ്രശ്നം ഉണ്ടാകും, ഒന്നും പറ്റിയില്ല. ഞാൻ ആദ്യമായിട്ട് ബയോമെട്രിക് പഞ്ചിങ് സ്റ്റാഫിന് വെച്ചു. 2200 സ്റ്റാഫുണ്ട്. അത് ഭംഗിയായിട്ട് വന്നു.
അപ്പോൾ എന്നോട് കുട്ടികളെന്ന് പറഞ്ഞ് സാറേ പ്രൊഫസർ വരാരും ക്ലാസ് എടുക്കുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ അവിടെ ഒരു ഇത് വേണമല്ലേ. അപ്പോൾ സാലറി നോക്കിയപ്പം പ്രൊഫസർമാർക്ക് 1,50,000 വരെ സാലറി ഉണ്ട്, ക്ലാസ് എടുക്കാൻ താല്പര്യമില്ല, ഗൈഡൻസ് താല്പര്യമില്ല. അപ്പോൾ അതൊക്കെ പഞ്ചിങ് അങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു, അതും ഒരു നല്ല എഫക്റ്റായി. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി 3 തലങ്ങളിൽ പഞ്ചിങ് കൊണ്ടുവന്നപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി ഒരു വല്ലാത്ത മാറ്റം ഉണ്ടായി. അച്ചടക്കത്തിൻ്റെ കാറ്റ് ആഞ്ഞു വീശി, സ്വാതന്ത്ര്യം ഒരുപാട് കുറഞ്ഞു, കാപ്പിക്കടയിൽ പോകുന്നത് കുറഞ്ഞു. അതിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായി. ആ പോസിറ്റീവ് ഇമ്പാക്റ്റ് വന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആശ്വാസമായി വന്നു. 47,000 സർട്ടിഫിക്കറ്റ് ഞാൻ വന്നപ്പോൾ ചോദിച്ചു, അത് ചോദിച്ചു ഈ യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടേഷൻ ഡേ എന്ന് ചോദിച്ചിട്ട് പോലും അറിയാൻ മേലാത്ത ആൾക്കാരുണ്ടായിരുന്നു. എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ അറിയാൻ മേലാത്ത ആൾക്കാരുണ്ടായിരുന്നു. ഏതെല്ലാം ഡിഗ്രി പ്രോഗ്രാം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയാൻ മേലായിരുന്നു. ഇതെല്ലാം ഞാൻ ക്വാണ്ടിഫൈ ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 1968 യൂണിവേഴ്സിറ്റി ജനിച്ചു, ഇപ്പോൾ ഏതാണ്ട് 46 കൊല്ലമായി. അപ്പോൾ ഞാൻ ചോദിച്ചു ഏതെല്ലാം പ്രോഗ്രാം ഉണ്ട്, അറിയില്ല. ഒരു മാസം കൊണ്ട് ഞാൻ സ്ട്രിക്റ്റ് ഓർഡേഴ്സ് കൊടുത്ത് എല്ലാം കമ്പൈൽ ചെയ്യാൻ പറഞ്ഞു. എക്സാമിനേഷൻ റൂൾസ് പല പേപ്പറിലാണ് കിടക്കുന്നത്, അത് കമ്പൈൽ ചെയ്യാൻ പറഞ്ഞു. ഹ്യൂമൻ പവർ റിസോഴ്സസ് എത്രയുണ്ടെന്ന് ചോദിച്ചു, അതറിയത്തില്ല, അതെല്ലാം കൂടെ അങ്ങനെ ചിട്ടപ്പെടുത്തി എല്ലാം വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് 46 കൊല്ലം ആയ യൂണിവേഴ്സിറ്റി, 5 ജില്ലകളിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി. അന്ന് 311 കോളേജസായിരുന്നു, ഇന്ന് 444 കോളേജ്, എൻ്റെ വീട്ടിൽ 135 കോളേജ്. അന്ന് 2.8 ലക്ഷം കുട്ടികളായിരുന്നു, ഇന്ന് 3.1 ലക്ഷം കുട്ടികൾ. 124 ബോർഡ് ഓഫ് സ്റ്റഡീസ്, 14 ഫാക്കൾട്ടീസ്, ഓരോ കൊല്ലവും 12,000 എക്സാമിനേഷൻസ്. ഇത്രയും വലിയൊരു യൂണിവേഴ്സിറ്റി ഇതെങ്ങനെ മാനേജ് ചെയ്യും? അതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യമുണ്ട്, ഈ മാറി മാറി വന്ന സർക്കാരുകൾ മത്സരിച്ച് അവരവരുടെ പാർട്ടിക്കാരെ എടുത്ത് അപ്പോയിൻറ്റ് ചെയ്തപ്പം അപ്പോയിൻ്റ് ചെയ്തേ പലതും വളരെ വീക്ക് അപ്പോയിൻമെൻറ്റ്സ് ആയിപ്പോയി. എന്ന് പറഞ്ഞാൽ കാലിബർ ഉള്ളവരല്ല, കാലിബർ ഇല്ലാത്ത ആൾക്കാരെ വെച്ചിട്ട് അവരുടേതായ രീതിയിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നു. എങ്ങനെ എൻ്റെ യൂണിവേഴ്സിറ്റിയെ വലുതാക്കാം, ഏതെല്ലാം രീതിയിൽ വലുതാക്കാം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സ്വപ്നങ്ങളെല്ലാം കൂടെ ഞാനവിടെ പങ്കുവച്ചു. അത് ഞാൻ പറഞ്ഞു, ഈ ക്യാമ്പസ് 550 ഏക്കർ ക്യാമ്പസ്, 46 കൊല്ലം കാട് പിടിച്ച് കിടക്കുന്ന ക്യാമ്പസ്, അതിനെ കാട് വിമുക്തമാക്കിയിട്ട് അതിനൊരു ഗ്രീൻ ക്യാമ്പസ് ആക്കണം. ലോൺസും ട്രീസും ഷബ്സും ഫ്ലവറിംഗ് പ്ലാന്റ്സും ഉള്ള ഒരു ഗ്രീൻ ക്യാമ്പസ് ആക്കണം. ദാറ്റ് വാസ് ഫസ്റ്റ് അജണ്ട. പിന്നെ ഈ പറഞ്ഞ അനാശാസ്യ പ്രവർത്തനങ്ങളും അനാവശ്യ പ്രവർത്തനങ്ങളും നടന്ന മേഖലയെല്ലാം ശുദ്ധീകരിക്കണം. പിന്നെ ക്യാമ്പസ് അളന്ന് തിട്ടപ്പെടുത്തണം. അപ്പോൾ എനിക്ക് മനസ്സിലായി പകുതി സ്ഥലം കുറച്ച് സ്ഥലം വെളിയിലാണെന്ന് മനസ്സിലായി. ചുറ്റും ബൗണ്ടറി ഇടണം, ഫസ്റ്റ് സ്റ്റെപ്പ്. ഗ്രീനിങ് ട്രീ പ്ലാന്റിങ്, ഒരു 10,000 ട്രീസ് വെച്ചു, 1,000 മാംഗോ ട്രീസ് വെച്ചു. അവിടുത്തെ കുട്ടികൾക്കെല്ലാം കഴിക്കാനുള്ള ഫലങ്ങൾ അതിനകത്തുണ്ടാവണം. അതായത് ആദ്യത്തേത് ക്യാമ്പസ് ഡെവലപ്മെൻറ്റ്, ക്യാമ്പസ് ക്ലീനിങ്, ക്യാമ്പസ് ഗ്രീനിങ്, എസ്തെറ്റിക് ക്യാമ്പസ്, ട്രീ ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞ ചില ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ വർക്ക്. അത് ഞാൻ ഭംഗിയായിട്ട് 1.5 കൊല്ലം കൊണ്ട് ക്യാമ്പസിനെ ശുദ്ധമാക്കി. അവിടെ പറയാം ഡോക്ടർ സലാം ഒരു അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റായി എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും പറയാം. അത് മാത്രമല്ല, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നപ്പോൾ ഞാൻ ഒരുപാട് യൂണിവേഴ്സിറ്റി ഇന്ത്യയിലും വെളിയിലും കണ്ടിട്ടുള്ള ആളാണ്. ഏത് യൂണിവേഴ്സിറ്റി കണ്ടതിലും കാണുമ്പോഴും കണ്ടിട്ടുള്ള ക്യാമ്പസുകളിൽ ഉള്ള നല്ല എലിമെൻസ് എല്ലാം ഇവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇതെൻ്റെ വീടാണ്. എൻ്റെ വീട്ടിൽ ക്യാമ്പസ് എങ്ങനെ ഇരിക്കണം, റോഡ് എങ്ങനെ ഇരിക്കണം, കെട്ടിടം എങ്ങനെ ഇരിക്കണം, കുട്ടികൾ എങ്ങനെ ഇരിക്കണം, പ്രോഗ്രാം എങ്ങനെ ഇരിക്കണം, ലാബ് എങ്ങനെ ഇരിക്കണം, ലബോറട്ടറി എങ്ങനെ ഇരിക്കണം, മാനേജ്മെൻറ്റ് എങ്ങനെ ഇരിക്കണം, 3 കൊല്ലം കഴിയുമ്പോൾ ഇതെങ്ങനെ ഇരിക്കണം, 5 കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെ ഞാനൊരു ഡെവലപ്മെൻറ്റൽ അജണ്ട തന്നെ ഉണ്ടാക്കി. ഇത് ഇവരുമായിട്ടൊക്കെ ഞാൻ പങ്കുവച്ചു. താങ്കൾ വിസിറ്റ് ചെയ്ത, താങ്കൾ പ്രവർത്തിച്ച 18 വിദേശ രാജ്യങ്ങളിലെ അനുഭവങ്ങൾ ഒരു മുതൽക്കൂട്ടായി എന്ന് തന്നെയാണോ? തീർച്ചയായും. ഞാൻ വിസിറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റി, പഠിച്ച യൂണിവേഴ്സിറ്റി, കണ്ട യൂണിവേഴ്സിറ്റി, അവിടുത്തുള്ള ക്യാമ്പസ്, അവിടുത്തെ ബിൽഡിങ്, അവിടുത്തെ ടീച്ചേഴ്സ്, അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അവിടെ ലൈബ്രറീസ്, അവിടുത്തെ ക്ലാസ് റൂംസ്, അവിടുത്തെ പ്രോഗ്രാംസ്, ഇതെല്ലാം എനിക്ക് എന്താ പറയുന്നത് ഇവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനുള്ള മാർഗരേഖകളായിരുന്നു. അതിൽ കൊണ്ടുവരാവുന്നതെല്ലാം ഞാൻ കൊണ്ടുവന്നു. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പലരും പറയും യൂണിവേഴ്സിറ്റീസ് ആർ ടെമ്പിൾസ് ഓഫ് ലേണിംഗ്. ടെമ്പിൾസ് ഓഫ് ലേണിംഗ് ഷുഡ് ബി, ദേ ആർ ടെമ്പിൾസ് ഓഫ് ലേണിംഗ് എഡ്യൂക്കേഷൻ. രണ്ടാമത് സെൻറ്റേഴ്സ് ഓഫ് നോളജ് ക്രിയേഷൻ എന്ന് പറയാൻ റിസർച്ച്, ബെസ്റ്റ് റിസർച്ച്, ബെസ്റ്റ് ലബോറട്ടറീസ്, ബെസ്റ്റ് സയൻറ്റിസ്റ്റ്, പുതിയ പുതിയ നോളജ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഈ നോളജ് കമ്മ്യൂണിറ്റിക്ക് എത്തിക്കുക, കമ്മ്യൂണിറ്റി സർവീസ്. ഇതിങ്ങനെയാണ് വരുന്നത്, ലേണിംഗ്, എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് കമ്മ്യൂണിറ്റി സർവീസസ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കണ്ട ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ 100% പൊളിറ്റിക്കൽ ക്യാമ്പസ്. ഇടതും വലതും തമ്മിൽ അടിക്കുന്ന, അവർ മാറി മാറി റിക്രൂട്ട് ചെയ്യുന്ന, അവർ മാറി മാറി വളർത്തുന്ന ആൾക്കാരാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. ഡോക്ടർ സലാം 10th വൈസ് ചാൻസലറാണ് താങ്കൾ. സ്വാഭാവികമായി 10 എന്ന് പറയുന്ന അക്കം ഒരു ഭാഗ്യ നമ്പറായിട്ടാണ് ഇപ്പൊ സച്ചിനും പോലെയുള്ളവരൊക്കെ കരുതുന്നത്. താങ്കളുടെ ഭാഗ്യമാണിത്. ഈ വിവാദങ്ങൾ
വന്നതെല്ലാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കും ഇതെല്ലാം പച്ച കള്ളമായി. നമുക്ക് വിവാദങ്ങളിലേക്ക് ഓരോന്നായി വരാം. കാരണം പ്രേക്ഷകരുടെ മുമ്പിൽ ഡോക്ടർ സലാമിനോട് വിവാദങ്ങൾ എന്നുള്ള നിലയിൽ, വിമർശനങ്ങൾ എന്നുള്ള നിലയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്തുകാട്ടിയ ചില കാര്യങ്ങൾ ചോദിക്കാനായുണ്ട്. വിമർശനങ്ങൾക്ക് കൊടുക്കുന്ന അതേ അവസരം തന്നെ വിമർശിക്കപ്പെടുന്നവർക്കും കൊടുക്കണം എന്നുള്ള മാധ്യമ ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ഡോക്ടർ സലാമിന് അതിനുള്ള എല്ലാ അർഹതയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കുവാൻ, ഗൾഫിലെ പ്രേക്ഷകരോട് വിശദീകരിക്കുവാനുണ്ട് എന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഈ സ്വാതന്ത്ര്യം അവിടുത്തെ, എനിക്ക് തോന്നുന്നു അങ്ങ് പറഞ്ഞത് അവിടുത്തെ എംപ്ലോയീസിൻ്റെ കുറേ കാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഓവർ ഫ്രീഡം എന്ന് നമുക്ക് ഒരു പരിധിവരെ പറയാവുന്ന ആ ഒരു കാര്യത്തിൽ അങ്ങ് കൈകടത്തിയപ്പോൾ അവിടെ ചില അസ്വാരസ്യങ്ങൾ ഉയർന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതുവാൻ, അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ വൈസ് ചാൻസലർ മുതൽ താഴെയിട്ടുള്ളവർ മനസ്സിലാക്കണം. എന്തിനാണ് യൂണിവേഴ്സിറ്റി? ഈ യൂണിവേഴ്സിറ്റിയുടെ കോൺസെപ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നിങ്ങൾ എടുക്കണം. ഒന്ന് സ്റ്റുഡൻറ്റ്, രണ്ട് അധ്യാപകർ, മൂന്ന് സപ്പോർട്ടീവ് സ്റ്റാഫ്, നാല് പബ്ലിക്. ഇങ്ങനെ നാല് തലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡർ? ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡർ വിദ്യാർത്ഥികളാണ്. യൂണിവേഴ്സിറ്റി ഒരുക്കിയിരുത്തേണ്ട ആർക്ക് വേണ്ടിയാണ്? കുട്ടികൾക്ക് വേണ്ടിയാണ്. കുട്ടികൾക്ക് എന്തൊക്കെയാണ് അവിടെ വേണ്ടത്? കുട്ടികൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് ബെസ്റ്റ് ടീച്ചേഴ്സ് വേണം, ബെസ്റ്റ് ക്ലാസ് റൂംസ് വേണം, ബെസ്റ്റ് ലൈബ്രറീസ് വേണം, ബെസ്റ്റ് ലബോറട്ടറീസ് വേണം, ബെസ്റ്റ് പ്ലേ ഗ്രൗണ്ട്സ് വേണം. അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ പോയി ഇപ്പം ഇന്നൊക്കെ ആണെങ്കിൽ വൈഫൈ പോലെയുള്ള ടെക്നോളജീസ് വേണം. മാത്രമല്ല അവർക്കിരുന്നുകൊണ്ട് മനസ്സിന് കുളിർമ കിട്ടത്തക്ക രീതിയിൽ ഞങ്ങൾ പറയുന്നത് ദർ ഷുഡ് ബി എൻ ഐഡിയൽ എക്കോ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പ്രകൃതിയും അവിടുത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചേഴ്സും ഫെസിലിറ്റീസും പിന്നെ റെസിഡൻസീസും താമസിക്കാനുള്ള സൗകര്യം റെസ്റ്റോറൻറ്റ്സും ഇതെല്ലാം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവന് ശരീരം തണുത്ത് മനസ്സ് തണുത്തിട്ട് അവൻ്റെ ചിന്തകൾ വിടരണം, അവൻ്റെ ഭാവനകൾ വിടരണം, അവന് പഠിക്കാനും നോളജ് അബ്സോർബ് ചെയ്യാനും അവൻ്റെ തിങ്കിങ് കേപ്പബിലിറ്റി ഉണ്ടാക്കാനും റിസർച്ച് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കാലാവസ്ഥ. അതെങ്ങനെ ഉണ്ടാവും? ഒരു ദിവസം കൊണ്ട് ഉണ്ടാവത്തില്ല. അതിൽ പ്രകൃതി സുന്ദരമായിരിക്കണം, ക്രിയേറ്റ് ചെയ്യുന്ന ഫെസിലിറ്റി നന്നായിരിക്കണം, മാനസികാവസ്ഥ നന്നായിരിക്കണം, ശാരീരികാവസ്ഥ നന്നായിരിക്കണം. ചുരുക്കത്തിൽ അവൻ്റെ ചിന്തകളെ വിടർത്തി വിടാൻ പറ്റിയ, പണ്ട് മുനിമാരൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കൂൾ കൺജീനിയൽ അറ്റ്മോസ്ഫിയർ. വി യൂസ് ടു സേ എൻ ഐഡിയൽ എക്കോ സിസ്റ്റം ദാറ്റ് പ്രൊമോട്ട് എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതുണ്ടാക്കണമെന്ന് പറഞ്ഞപ്പം ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു, ഐഡിയൽ എക്കോ സിസ്റ്റം ടു പ്രൊമോട്ട് എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഹൗ ടു ക്രിയേറ്റ് ഇറ്റ്? ഒരു ദിവസം ചെയ്താൽ പോലെ. നല്ല യൂണിവേഴ്സിറ്റി ഉണ്ടാവണമെങ്കിൽ കുറഞ്ഞത് ഒരു 15 മുതൽ 25 കൊല്ലത്തെ കഠിനാധ്വാനം വേണം, പ്ലാനിങ് വേണം, എനർജി വേണം. 68 തുടങ്ങിയ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് ഏകദേശം 46 കൊല്ലത്തിന് ഇപ്പുറം നിൽക്കുമ്പോൾ, താങ്കൾ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഒബ്സർവ് ചെയ്ത ഒരു കാര്യം, ഇതിപ്പോഴും ശൈശവാവസ്ഥയിലായിരുന്നു താങ്കൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എന്ന് തന്നെയാണോ? ഞാനതിനെ പറയണത് മുരടിച്ച അവസ്ഥയിൽ എന്നാണ് പറയണത്. ശൈശവം എന്ന് പറയുന്നത് 46 വയസ്സായെങ്കിലും മുരടിച്ച അവസ്ഥ. ഒരു ചെടി, ഒരു അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റാണ് ഞാൻ. ചെടി മുരടിച്ച് പോയാൽ എന്തിരിക്കും? നിങ്ങൾ വെള്ളം കൊടുക്കണം, പ്രൊട്ടക്ഷൻ കൊടുക്കണം, ഇതേ കൊടുക്കണമല്ലോ. ഞാനതാ ചെയ്തത്, വെള്ളവും വെള്ളവും കൊടുത്ത് തന്നെ വളർത്താനാണ്, മുരടിപ്പ് മാറ്റി മാറ്റം വരുത്താനാണ്. അത് മാത്രമല്ല, ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങോട്ട്, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? ഇത്രയും വലിയൊരു ക്യാമ്പസ് ഉണ്ട്, ഇത്രയും കുട്ടികളുണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്, എവിടേക്കാണ് പോകുന്നത്? വാട്ട് ഈസ് ഓബ്ജക്റ്റീവ് ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി? നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ഒരു വൈസ് ചാൻസലർ മാത്രമല്ല, ടീച്ചേഴ്സുണ്ട്, സ്റ്റാഫുണ്ട്, കുട്ടികളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, നാട്ടുകാരുണ്ട്. എന്തിനു നമ്മൾ യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു? കുറച്ച് പേർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയാണോ? ഐ ഡോണ്ട് സേ. ഐ ബിലീവ് ദ ഫസ്റ്റ് തിങ് പ്രൊമോട്ടിങ് നമ്മുടെ സിറ്റിസൻസിനെ, നമ്മളെ കൊച്ചു പയ്യന്മാർ, നല്ല മിഡ് മിടുക്കന്മാരായ നോളജ്. ഇത് ഞാൻ പറയാറുള്ളത് പോലെ നല്ല ഫിസിക്കലി പൊട്ടൻഷ്യലായിരിക്കും, നല്ല ആരോഗ്യമുള്ളവനായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന നോളജ് പ്രോപ്പറായിട്ട് നിറച്ച് കൊടുക്കാൻ പറ്റിയിരിക്കണം. രണ്ട്, അത് പ്രാവർത്തികമാക്കാനുള്ള പ്രാക്ടിക്കൽ നോളജ് അവനുണ്ടാക്കണം, അതിന് വേണ്ട എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. ഇങ്ങനെ അത് മാത്രമല്ല, ഒരു നല്ല മനുഷ്യനാക്കി വിടത്തക്ക രീതിയിൽ അവനെ കാർവ് ഔട്ട് ചെയ്യും. ഡോക്ടർ സലാം, താങ്കൾ ഈ പറഞ്ഞ വസ്തുതകളെല്ലാം അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു നല്ല മനുഷ്യനാകുമ്പോൾ അവൻ സമൂഹത്തെ കൃത്യമായി, അതിൻ്റെ പൾസ് കൃത്യമായി അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു വാദഗതിയും ഉണ്ട്. തീർച്ചയായിട്ടും. നേരത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ക്യാമ്പസ് കലാലയ രാഷ്ട്രീയം വളരെ ശക്തമായി ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ കൃത്യമായി അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മളിൽ പലരും.
വ്യക്തിത്വം വളർത്തുന്ന കാര്യത്തിൽ പ്രതിസന്ധികളെ നേരിടുന്ന കാര്യത്തിലൊക്കെ തന്നെ ഈ ക്യാമ്പസ് രാഷ്ട്രീയം നമുക്ക് വല്ലാത്തൊരു പിന്തുണ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരുപക്ഷെ ഡോക്ടർ സലാമിന് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നേരിടാൻ എനിക്ക് താങ്കളുടെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലം അറിയില്ല എങ്കിൽ പോലും ഇതുപോലെയുള്ള ഒരു പശ്ചാത്തലമൊക്കെ ഉള്ള ഒരാളിന് മാത്രമേ പ്രതിസന്ധികളെ നേരിടുവാനുള്ള ശക്തി കിട്ടിയിട്ടുള്ളൂ എന്നാൽ ഇന്ന് ക്യാമ്പസിൽ അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് വേറൊരു തരത്തിലാണ് ക്യാമ്പസ് രാഷ്ട്രീയം അത് ഇന്നില്ല ഒരു പരിധിവരെ അത് ഇല്ലാതായിരിക്കുന്നു കുട്ടികൾ വെറും പുസ്തകങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ചുരുങ്ങിപ്പോയോ എന്നൊരു സംശയം താങ്കൾക്ക് ഈ വി സി ആയിരുന്ന കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ പറയും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് എന്തിനാ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പള്ളിയിൽ പോകുന്നത് എന്തിനാ പ്രാർത്ഥിക്കാനാണ് യൂണിവേഴ്സിറ്റി പോകുന്നത് എന്തിനാ പഠിക്കാനാണ് അപ്പോൾ ഒരു പ്രൈമറി ഓബ്ജക്റ്റീവ് ഓരോ സെൻറ്ററിനും ഉണ്ട് അതിനെ മറന്നുകൊണ്ട് രാഷ്ട്രീയം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല രാഷ്ട്രീയം ആയിക്കോട്ടെ ഒരു ചെറിയ അളവിൽ പ്രൈമറി ഓബ്ജക്റ്റീവിനെ മറന്നുകൊണ്ട് അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അവനെ സപ്രസ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയം പോകുന്നതിനാണ് ഞാൻ എതിർക്കുന്നത് കുട്ടികൾക്കുള്ള ന്യായമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വന്നാൽ രാഷ്ട്രീയത്തിലേക്ക് പോകാം പക്ഷേ നോട്ട് ബൈ ഡിസ്ട്രാക്റ്റിംഗ് ദ മെയിൻ പർപ്പസ് ഓഫ് ദ എഡ്യൂക്കേഷൻ മെയിൻ പർപ്പസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി അതിനെ ഞാൻ എതിർത്തിട്ടുണ്ട് കലാലയ രാഷ്ട്രീയത്തിലൂടെ വന്ന ധാരാളം നേതാക്കന്മാരെ നോക്കിയാൽ അവർ അക്കാഡമിക് ലെവലൊക്കെ വളരെ നല്ല അക്കാഡമിക് ലെവലുള്ള നേതാക്കന്മാരും ഇന്ന് രാഷ്ട്രീയത്തിൽ തന്നെയുണ്ട് അപ്പോൾ പഠിക്കുക എന്നുള്ളത് രാഷ്ട്രീയം ഒരു തടസ്സം പലപ്പോഴും ആകാറില്ല ഞാൻ പറഞ്ഞുതരാം ഈ പഠിപ്പ് നമ്മളിപ്പോൾ പഠിപ്പ് മുടക്കുകളുടെ നമ്പറുകൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു 100 ദിവസത്തിൽ ഇപ്പോൾ ഏതാണ്ട് 50% കൂടുതൽ വരെ നഷ്ടപ്പെടുന്ന ഒരു കാലാവസ്ഥയാണത് അത് വേണോ ഒന്ന് ഞാൻ ചോദിക്കണം അത് രണ്ടാമത് നേരത്തെ ചോദിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയാം ഇന്ന് ഞാൻ കാണുന്ന കുട്ടികളിൽ ഒരു ദശകത്തിന് മുമ്പുള്ള കുട്ടികളെക്കാൾ ഇന്ന് കാണുന്ന കുട്ടികൾ വരുന്നതെല്ലാം വളരെ സ്റ്റൂഡിയസ് ആയിട്ട് നല്ല എ ഗ്രേഡുള്ള ഹയർ എഡ്യൂക്കേഷൻ വരുമ്പോഴത്തേക്ക് പഠിച്ച് നല്ല ഗ്രേഡ് എടുത്ത് പോകുന്ന മനസ്സുമായിട്ട് വരുന്ന കുട്ടികൾ അവർ തന്നെ സമരങ്ങളെ അവർ വിട്ടുകളഞ്ഞു ഇപ്പോൾ സമരത്തിന് അവർക്ക് ഇഷ്ടമേ ഇല്ല ആരെങ്കിലും സമരത്തിന് വിളിച്ചാൽ ശാപിച്ചുകൊണ്ടാണ് അവർ സമരത്തിന് പോകുന്നത്